മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമവുമായി ഛത്തീസ്ഗഡ് സർക്കാർ. പുതുക്കിയ ബില്ലനുസരിച്ച് മറ്റൊരു മതത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കുറഞ്ഞത് 60 ദിവസം മുമ്പെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തിന് ഇതിനകം തന്നെ ഒരു മതപരിവർത്തന നിയമം ഉണ്ടെന്നും പിന്നെ എന്തിനാണ് മറ്റൊരു ബിൽ അവതരിപ്പിക്കുന്നതെന്നും റായ്ഗഡ് രൂപത ബിഷപ്പ് പോൾ ടോപ്പോ ചോദിച്ചു. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്ത് ആസൂത്രിതമായ ഈ നീക്കത്തിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദിഷ്ട ബില്ലെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കർ വാപ്പസി പരിപാടിയിലൂടെ ഗോത്രവർഗക്കാരെ പുനഃപരിവർത്തനം നടത്താനുള്ള അവരുടെ പദ്ധതികൾക്ക് പുതിയ നിയമം ശക്തി പകരുമെന്നും ബിഷപ്പ് ടോപ്പോ പറഞ്ഞു. 2006 ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ ഭേദഗതി നിയമപ്രകാരം 30 ദിവസം മുമ്പാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രായപൂർത്തിയാകാത്തവരെയോ സ്ത്രീകളെയോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെയോ നിയമവിരുദ്ധമായി മതം മാറ്റിയാൽ 25,000 രൂപ പിഴയോടൊപ്പം കുറഞ്ഞത് 2 വർഷവും പരമാവധി 10 വർഷവും തടവും ശിക്ഷയും നിയമം നിർദ്ദേശിക്കുന്നു. എന്നാൽ മുൻമതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർദ്ദിഷ്ട നിയമം ബാധകമല്ല. 2023 ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരായ 148 അക്രമ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുസിഎഫിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനികൾക്കെതിരെ 720 ആക്രമണങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. ഛത്തീസ്ഗഡിലെ 30 ദശലക്ഷം ജനങ്ങളിൽ 2% താഴെ മാത്രമാണ് ക്രിസ്ത്യാനികൾ. ഗ്വാഡലുപ്പയിലെ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണവും ദൈവിക ഇടപെടലുകളും പ്രമേയമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഗ്വാഡലുപ്പെ മദർ ഓഫ് ഹ്യൂമനിറ്റി ഡോക്യുമെൻ്ററി ചിത്രം 22 ഫെബ്രുവരി അമേരിക്കയിൽ പ്രദർശിപ്പിക്കും. മെക്സിക്കൻ കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിലൂടെയാണ് ഗ്വാഡലുപ്പ ആഗോള ശ്രദ്ധ നേടുന്നത്. തനിക്ക് ലഭിച്ച ദർശനം ബിഷപ്പിന് മുമ്പിൽ സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധയമ്മ സമ്മാനിച്ച പുഷ്പങ്ങളുമായി എത്തിയ ജുവാൻ തൻ്റെ മേലങ്കി ബിഷപ്പിന് മുമ്പിൽ തുറന്നപ്പോൾ പൂക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ജുവാന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ പരിശുദ്ധയമ്മയുടെ ചിത്രം അത്ഭുതകരമായി ആലേഖനം ചെയ്തിരിക്കുകയായിരുന്നു. ഈ ചിത്രം ഗ്വാഡലുപ്പയിലെ പരിശുദ്ധ മാതാവ് എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി. റോമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിശുദ്ധരുടെ ഭൂഗർഭ കല്ലറകൾ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം. പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ സേക്രഡ് ആർക്കിയോളജിയുടെ അറിയിപ്പ് പ്രകാരം 2 മാർച്ച് ശനിയാഴ്ചയാണ് ആ അപൂർവ അവസരം ഒരുങ്ങുന്നത്. 2025 ജൂബിലിക്ക് ഒരുക്കമായുള്ള പ്രാർത്ഥനാ വർഷമെന്ന നിലയിലാണ് ഈ സംരംഭം ഒരുക്കുന്നതെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. ആദ്യ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചും അറിയുന്നതിനും അവർ എപ്രകാരം ജീവിച്ചുവെന്ന് മനസ്സിലാക്കുന്നതിനുമുള്ള അവസരമാണിതെന്ന് പൊന്തിഫിക്കൽ കമ്മീഷൻ വ്യക്തമാക്കി. ക്രൈസ്തവ പീഡനത്തിൻ്റെ പുതിയ തന്ത്രവുമായി വടക്കൻ മൊസാംബിക്കിലെ പെമ്പ പ്രവിശ്യയിൽ ജിഹാദികളുടെ ആക്രമണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. അടുത്ത ദിവസങ്ങളിൽ ക്യുസാംഗ എന്ന ചെറിയ മത്സ്യബന്ധന ഗ്രാമവും തുറമുഖ നഗരമായ പെമ്പയും ജിഹാദികൾ ആക്രമിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. ആളുകളെ കൊല്ലുന്നതിന് പകരം ടാങ്ക്സ് കൊടുക്കാൻ തയ്യാറാകുന്ന മുസ്ലിം മതസ്ഥരെ മാത്രം പ്രദേശത്ത് തങ്ങാൻ അനുവദിക്കുകയും ബാക്കിയുള്ളവരെ തുരത്തിയൊഴിക്കുകയും ചെയ്യുന്ന സമീപനമാണ് തീവ്രവാദികൾ സ്വീകരിച്ചിരിക്കുന്നത്. സന്യാസിനികൾ, വൈദികർ, സെമിനാരി വിദ്യാർത്ഥികൾ എന്നിവർക്കായി തൃശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന വിഷ്വൽ മീഡിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് 10 April to May 10 തൃശൂർ പാലസ് റോഡിലുള്ള ചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട്, ഓൺലൈൻ മീഡിയ, ഹ്രസ്വചിത്ര നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ മാർച്ച് 20 മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.